നമ്മളെ ടാങ്ക് ഇതാ ഏട്ടൻ കൊണ്ടുപോയിട്ടോ. പെട്രോൾ ഉണ്ടാവാ, കുറച്ചേ ഉണ്ടാവുള്ളൂ. എല്ലാ ഭാഗത്തേക്കുള്ളതുണ്ട് കതില്. ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വണ്ടിയിൽ ചെയ്യാൻ പോകണം എന്താ വെച്ചാൽ, വണ്ടീൻ്റെ ടാങ്ക് പെയിൻ്റ് അടിക്കണം കേട്ടോ. അതുപോലെ ഒറിജിനൽ സ്പ്ലൻഡറിൻ്റെ ആ സ്റ്റിക്കറിൻ്റെ അല്ലേ മൂന്ന് കളർ വരുന്നത്, അത് ചെയ്യണം. അങ്ങനെ ടാങ്ക് പെയിൻ്റ് അടിക്കുക, പിന്നെ ഓൾറെഡി മൊത്തം ബാക്ക് ടു സ്റ്റോക്ക് ആക്കുക കേട്ടോ. അതായത് ഒരു പഴയ മോഡൽ സ്പ്ലൻഡറിൻ്റെ ആ ഒരു കറക്റ്റ് ലുക്കാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഉണ്ടെന്നത്, നമ്മൾ ഈ ടാങ്കും സംഭവങ്ങളൊക്കെ പെയിൻ്റ് അടിക്കാൻ വേണ്ടി കൊടുക്കണം. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോണത് ഇതിന് ടാങ്ക് ഇളക്കിയിട്ട്, നമ്മൾ അന്ന് കോഴിക്കോട് പോയപ്പോൾ കുറേ സാധനം വാങ്ങിട്ടോ. അപ്പോൾ അതിൽ ഇതിൻ്റെ സ്റ്റിക്കർ, ഇവിടെ ഒട്ടിക്കുന്ന സ്റ്റിക്കറുണ്ട്, ഇവിടെയുള്ള സ്റ്റിക്കറുണ്ട്, രണ്ട് സൈഡ് പാനലുണ്ട്. അതുപോലെ ടാങ്കിൽ ഇവിടെ ഒരു സ്റ്റിക്കർ ഒട്ടി കൂട്ടോ, ഒരു ന്യൂട്രൽ ഗിയർ ഷിഫ്റ്റിൻ്റെ, അങ്ങനെ പെട്രോളിൻ്റെ എയർ പ്രഷർ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളിൽ അത് വാങ്ങിയിട്ടുണ്ട്. നമ്മൾ മെയിനായിട്ട് മാറ്റുന്നത് രണ്ട് സൈഡ് പാനലിൽ മാറ്റാൻ പോവുകയാണ്. അപ്പോൾ അതിന് പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതിന് ഈ ക്ലിയർ അടിച്ചാൽ മതി സ്റ്റിക്കർ പറയാണ്ടൊക്കെ വേണ്ടിയിട്ട്. പിന്നെ മെയിനായിട്ട് പെയിൻ്റ് അടിക്കേണ്ട ടാങ്കിന്, പിന്നെ അതുപോലെ ടാങ്കിന് ചെറിയ പണിയുണ്ട് കേട്ടോ. അതായത് ഇവിടെ ഈ കാണുന്ന ഈ സംഭവം ഉണ്ടല്ലോ എം സിയിലിട്ട് ഒട്ടിച്ച്, അപ്പോൾ ഇത് വരുത്തി കഴിഞ്ഞ ശേഷം നമ്മൾ ഇവിടെ ഓള് കറക്റ്റ് ഗ്യാസ് വെൽഡ് ചെയ്ത് അടക്കും കേട്ടോ. അപ്പോൾ അതിന് ശേഷമാണ് സ്റ്റിക്ക് പെയിൻ്റ് അടിക്കുള്ളൂ. വരുത്തി കഴിഞ്ഞ ശേഷം നേരെ ഇത് ഗ്യാസ് വെൽഡ് ചെയ്ത ശേഷം പിന്നെ പെയിൻ്റ് അടിക്കും. പെയിൻ്റ് അടിച്ച ശേഷം സ്റ്റിക്കർ ഒട്ടിക്കണം, സ്റ്റിക്കർ ഒട്ടിച്ച ശേഷം ക്ലിയർ അടിക്കും. അപ്പോൾ അങ്ങനെ കാര്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. അതായത് ഫസ്റ്റ് സംഭവം ദൂരിയിട്ട് പെയിൻ്റ് അടിക്കുന്ന സ്ഥലത്ത് കൊണ്ടുകൊടുക്കും, ടവർ ഇത് വരുതിയ ശേഷം നമുക്ക് വരും. അതിനുശേഷം നമ്മൾ ഇവിടെ ഗ്യാസ് വെൽഡ് ചെയ്യും കറക്റ്റായിട്ട്, അതിനുശേഷം ഇത് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും. അപ്പോൾ വലിയ ബ്ലാക്ക് അടിച്ചിട്ട് നമുക്ക് തരും, അതിനുശേഷം നമ്മൾ സ്റ്റിക്കർ ചെയ്യും. അപ്പോൾ തന്നെ ഇതിലും സ്റ്റിക്കർ ചെയ്യും കേട്ടോ. ഇത് ഇതെല്ലാം അതിൻ്റെ വേറെ പീസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ അതിമ പീസ് വാങ്ങുമ്പോൾ ഉണ്ടാവും ഒരു സംഭവം, അത് ഒഴിവാക്കിയിട്ട് നമ്മൾ വാങ്ങിയ സ്റ്റിക്കറിൻ്റെ പാക്കറ്റിൽ ഉണ്ടാവും. ഞാൻ വാങ്ങിയ സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആ പാക്കറ്റിലുള്ള സാധനം ഒട്ടിച്ച ശേഷം ഈ പാനലും കൂടി ക്ലിയർ അടിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ടാങ്ക് നേരെ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് ആദ്യം നേരെ വീട്ടിലോട്ട് പോകാം കേട്ട്, ടാങ്ക് അയച്ച ശേഷം അത് നേരെ കൊണ്ടുപോകട്ടോ. ഏകദേശം അപ്പോൾ ഞാൻ നേരെ വീട്ടിലെത്തിയിട്ടു, ഇവിടെ പണി നടന്നുകൊണ്ടൊക്കെയാണ്. അപ്പോൾ ഞാനേതായാലും ടാങ്ക് കൂരിയിട്ട് ഇനി മഴ ഒന്നും കൊള്ളാണ്ട് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഗ്യാസ് വെൽഡ് ചെയ്യാണ്ടായത് കൊണ്ട് ആദ്യം ഇതിലുള്ള പെട്രോൾ ഫുള്ള് ഊറ്റിയെടുക്കണം കേട്ടോ. അത് ഗ്യാസ് വെൽഡ് ചെയ്യുമ്പോൾ പെട്രോളൊന്നും പാടില്ല കേട്ടോ, ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം വാഷ് ചെയ്യേണ്ടൊക്കെ വരും. അപ്പോൾ ആദ്യം പെട്രോൾ ഊറ്റിയെടുക്കട്ടെ, എന്നിട്ട് ടാങ്ക് അയക്കണം. ഏകദേശം അങ്ങനെ പെട്രോൾ ഊറ്റിക്കൊണ്ട് നിൽക്കണം കേട്ടോ. പെട്രോൾ ഉണ്ടാവുക കുറച്ചേ ഉണ്ടാവുള്ളൂ, കാരണം ഞാൻ അടിച്ചിട്ടില്ല. ഞാനത് തീരുന്നിട്ട് കുറേ മുമ്പ് വിചാരിക്കുന്നുണ്ട് പെയിൻ്റ് അടിക്കാൻ കൊടുക്കണമെന്ന്, പക്ഷേ എണ്ണ തീർന്നിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എണ്ണ ഇത്തിരി കുറവേ, കാരണം ഏതായാലും ഞാൻ ഊറ്റിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഊറ്റിയാലും വണ്ടിയിൽ ഇത്തിരി എണ്ണ ഉണ്ടാവും കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് ഉള്ളത് ഊറ്റിയെടുക്കാം, എന്നിട്ട് നേരെ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിടുക്കാം. ഞാൻ പെട്രോൾ ഫുള്ള് ഊറ്റിയിട്ടു, അപ്പം അത്ര പെട്രോൾ കിട്ടിയിട്ടുള്ളൂ. ഇതിൽ പെട്രോൾ അടിച്ചിട്ടില്ല, കാരണം എനിക്കിത് ആദ്യം പ്ലാൻ ഉണ്ടായിനി ഇങ്ങനെ വർക്ക് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ പെട്രോൾ തീരാൻ വേണ്ടി കാത്തു നിന്നാണ്. ഇനി ഈ സംഭവം പിടിപ്പിക്കണം കേട്ടോ, എന്നിട്ട് ടാങ്ക് അയക്കുക. അതിന് നേരത്തെ പോലെ രണ്ട് സൈഡ് പീസും സീറ്റും അയക്കേണ്ടി കേട്ടോ ടാങ്ക് അയക്കാൻ. പിന്നെ അവിടെ മീറ്ററിൻ്റെ ഒരു ഫ്ലോട്ടിൻ്റെ കണക്റ്റ് ഉണ്ട്, അത് ഒഴിവാക്കി വിടണം. അതുപോലെ ഈ ഒരു സംഭവം ഒഴിവാക്കി വിടണം. അപ്പോൾ അത് ഫുള്ള് അയച്ചിട്ട് കാണിച്ചു കേട്ടോ. അതായത് ഞാൻ സൈഡ് പാനൽ അയച്ചെടുത്ത്, അപ്പോൾ ഇനി ഇതുപോലെ 10 നെറ്റിട്ട് രണ്ട് സൈഡിലും ഓരോ സ്കൂ അല്ല ഓരോ നെറ്റും കേട്ടോ. അത് അയച്ചെടുത്താൽ സീറ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അതായത് ഞാൻ സീറ്റ് അയച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നോക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മളെ ടാങ്കിൽ എത്ര എണ്ണ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ ഫ്ലോട്ടിൻ്റെ അത് ഇതാണ് കേട്ടോ, നോക്കട്ടെ. നേരെ ടാങ്കിൻ്റെ അടിയിൽ നിന്ന് വരുന്ന ഒരു വയറ് നോക്കിയാൽ മതി കേട്ടോ. ടാങ്കിൻ്റെ അടിയിൽ നിന്ന് വരുന്ന വയറ് നോക്കിയാൽ മതി. നമുക്കേതായാലും ഫസ്റ്റ് ഈ നെട്ട് അയച്ചിട്ട് പൊക്കി നോക്കട്ടോ, അപ്പോൾ കാണും. അപ്പോൾ നല്ല മയറുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മൾ ഈ നെട്ട് നേരെ അയച്ചിട്ട് ഇവിടെ ഇങ്ങനെ പൊക്കി നോക്കിയാൽ മതി. അപ്പോൾ ഒരു ചെറിയൊരു വയറ് നേരെ പോകണതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കപ്ലർ കാണാം. അപ്പോൾ ഇതാണ് അതിൻ്റെ കപ്ലർ. അപ്പോൾ ഈ കപ്ലർ പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഒക്കെ അപ്പോൾ ആ ഫ്ലോട്ടിൻ്റെ ഈ കപ്ലർ പിടിപ്പിച്ച, അതുപോലെ പെട്രോളിൻ്റെ ഈ സാധനം പിടിപ്പിച്ചാണ്ട് ഈ നെട്ട് വഹിച്ചാണ്ട് ടാങ്ക് പൊക്കിയ ടാങ്ക് കൈ കിട്ടും കേട്ടോ. ഞാൻ ഇവിടെ ടാങ്ക് അയച്ചിട്ട് കിട്ടുന്നുണ്ട്. ടാങ്ക് ഇതാട്ടോ. ഇനി ഒന്നും കൂടി ഇളക്കിയിട്ട് ഇതിലുള്ള പെട്രോള് മൊത്തമായിട്ട് ഊറ്റിയെടുക്കണം കേട്ടോ. ഇനി ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ ഒക്കെ നനയും, ഇപ്പം മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ ലോക്ക് പൊട്ടിക്കണം, അതാണ് ഇത് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ടാങ്കിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും വെച്ചിട്ട് മൂടണം കേട്ടോ. അതിന് ചേച്ചിയിലൊക്കെ വെള്ളമാകും, അപ്പോൾ തുരുമ്പരാനൊക്കെ ചാൻസ് ഉണ്ട്. ഞാൻ ഏതായാലും വാങ്ങിയ സാധനങ്ങളൊക്കെ കാണിച്ചിട്ടോ. ഇതിൻ്റെ സ്റ്റിക്കേഴ്സും ഷെഡ് പാനൽസും പിന്നെ ഈ സാധനങ്ങൾ, ഈ സാധനമൊക്കെ ഉണ്ട് അന്ന് പോയപ്പോൾ വാങ്ങിയത്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കാണിച്ചിട്ടാം. എന്നിട്ട് നേരെ ഇത് വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുവന്നിട്ടോ പെയിൻറ്റിങ്ങിന്. അതായത് അപ്പോൾ നമ്മളന്ന് കോഴിക്കോട് പോയപ്പോൾ വാങ്ങിയ ഷെഡ് പാനലാട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രഷ് സാധനമാണ്. അതുപോലെ തന്നെ വണ്ടീനെ മൊത്തത്തിലുള്ള സ്റ്റിക്കറുണ്ട്. ഇതിനാപ്പാടെ 250 റുപ്യ കേട്ടോ. അതുപോലെ നമ്മളെ വണ്ടീൻ്റെ ഒരു സാധനം ഉണ്ടാവില്ലേ, സ്പ്ലൻഡർ എന്നുള്ള ബാഡ്ജിങ് അതാണ് കേട്ടത്. അപ്പോൾ ഇതിന് 43 റുപ്യ ഉള്ളൂ. ഇത് രണ്ട് ഷെയ്ഡ് പാനലിനും കൂടി ഉള്ളതുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഹോള് കാണും കേട്ടോ. ഇതിലുള്ള ഈ ചെറിയ ഹോള് അത് അതിന് വേണ്ടിയിട്ടുള്ളതാട്ടോ. ഇത് കാണുന്ന ഈ ഹോളുണ്ടല്ലോ, ഈ രണ്ട് ഹോള് ഇത് അത് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോളാട്ടോ. അപ്പോൾ ഇത് പുതിയ വണ്ടിയുടെ സ്റ്റിക്കറാണ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത് ഷെയ്ഡ് പാനല്. അപ്പോൾ അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ സെപ്പറേറ്റ് വാങ്ങിയാൽ കേട്ടോ. ഈ ഒരു സ്റ്റിക്കർ ഇതിന് 10 റുപ്യ ഉള്ളൂ കേട്ടോ. ഇത് സെപ്പറേറ്റ് വാങ്ങിയാണ് നമ്മളെ ടാങ്കിൽ നിന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കിയുള്ള സാധനമൊക്കെ പാക്ക് ആയി വരുന്ന കേട്ടോ. 285 വണ്ടിയുടെ ഫ്രണ്ടിലെ വൈസറിലോട്ടുള്ള തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ വണ്ടിയുടെ എല്ലാ ഭാഗത്തേക്കുള്ളതുണ്ട് കേട്ടോ അതിൽ. അതുപോലെ ഷെയ്ഡ് പാനൽമാർക്കുള്ളതാണ് ഇത്. അപ്പോൾ ഈ ഒറിജിനൽ ഷെയ്ഡ് പാനൽമാർ ബീസിന് വരുന്ന കാലം ഞാൻ ഒഴിവാക്കുമ്പോൾ ഇതൊന്നും കൂടി ക്വാളിറ്റി ഉള്ള സാധനമായിരിക്കും. അപ്പോൾ ഇതായിരിക്കും കേട്ടോ നിൽക്കുക. ഇത് ഓപ്പോസിറ്റ് സൈഡ് ഉള്ള കേട്ടോ. അതായത് ഇതിനുള്ളതാണ് ഈ സാധനം, ഇതിനുള്ളതാട്ടോ. കറക്റ്റാണ്. അപ്പോൾ ഇതൊക്കെ പുതിയതായതുകൊണ്ട് തന്നെ ഇതിൽ ഗിയർ അടിക്കുന്നുള്ളൂ കേട്ടോ. ഈ സ്റ്റിക്കർ ഒട്ടിച്ച് ഇപ്പോൾ ഉള്ള സ്റ്റിക്കർ പറിച്ച ശേഷം ഈ സ്റ്റിക്കർ ഒട്ടിക്കുന്നത് ഒട്ടിച്ച ശേഷം ഗിയർ അടിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് പ്ലാന്. അന്ന് കോഴിക്കോട് പോയതിന് ഈ രണ്ട് പീസും അതുപോലെ ഈ സ്റ്റിക്കർ, ഈ സാധനം, ബാഡ്ജിങ്, ഈ സ്റ്റിക്കർ, പിന്നെ ആ എയർ ഫിൽറ്ററിൻ്റെ ബോക്സ്, അതുപോലെ ആ ബാക്കിലത്തെ ലൈറ്റ് ഉണ്ടല്ലോ നമ്മൾ മാറ്റിയ ബാക്കിലത്തെ ടെയിൽ ലൈറ്റ്, അത് ഇത്രയും സാധനമായിട്ടാണ് നമ്മൾ മൈലേറ്റ് എത്തിയാൽ നേരെ കോഴിക്കോട് പോയിട്ട് വാങ്ങിയത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ടാങ്ക് അടിയിലുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അതെടുത്തിട്ട് നേരെ പോവാം. നല്ല മഴയാണ്, അപ്പോൾ മഴ ചോരാൻ കാത്തിക്കേണ്ടി വരും കേട്ടോ. അപ്പം എങ്ങനെ ആയാലും നമുക്ക് നേരെ ടാങ്ക് അയച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇനി ഷോപ്പിലോട്ട് പോകട്ടോ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെ ടാങ്ക് ഇതാ ഏട്ടൻ കൊണ്ടുപോയിട്ടോ. ഏട്ടൻ്റെ വീട് നിന്നാണ് നമ്മൾ വണ്ടി ഷാർട്ടാക്കാൻ വേണ്ടി കുറേ മെനക്കെട്ടി. വണ്ടി തള്ളിയാലേ ഷാർട്ടാവുള്ളൂ കേട്ടോ. ബാറ്ററി വണ്ടി എടുക്കാൻ നിന്നിട്ട് എന്തോ പ്രശ്നമാണ്. നമ്മൾ സാധനം ഏതായാലും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നാട്ടിലോട്ട് പോകട്ടോ. വരുന്ന സമയത്തൊക്കെ മഴയായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എവിടെ വെച്ചു അതിൻ്റെ ഇപ്പോൾ ഞാൻ പോകട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.